നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ നികുതി കൊള്ളയ്ക്കും ലോട്ടറി ചൂതാട്ടത്തിനുമെതിരെ ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാഴൂരിൽ പ്രതിഷേധ സമര സദസ് സംഘടിപ്പിച്ചു. വടക്കേ ആൽ സെൻറ്ററിൽ നടന്ന പ്രതിഷേധ സമര സദസ് ജില്ലാ ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സെക്രട്ടറി TB ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CITU പഞ്ചായത്ത് കോർഡിനേഷൻ അംഗം NK ബോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ട്രഷറർ KS സജിത്, ഏരിയ സെക്രട്ടറി വിനോദ് കുമാർ, കൺവീനർ PK ശശീന്ദ്രൻ, ചാഴൂർ പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന സമ്മാന നികുതി പിൻവലിക്കുക, ലോട്ടറിയിൽ കൊണ്ടുവന്ന 28% GST പിൻവലിക്കുക, ഓൺലൈൻ കച്ചവടം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ 5-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രാങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അധ്യക്ഷനായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശ്രീ ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം പ്രഥമ പുരസ്കാരം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാന നൽകി ആദരിച്ചു. കഥകളി രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഗുരുസ്ഥാനീയരായ 8 കലാകാരന്മാർക്കും ചടങ്ങിൽ സർവതോഭദ്രം അഷ്ടഗുരു ആദരവ് നൽകി. അഡ്വക്കേറ്റ് AU ഋഷികേഷ് സംസാരിച്ചു. തുടർന്ന് സർവതോഭദ്രം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം കുടുംബശ്രീ ബ്ലോക്ക്തല പാചക മത്സരം കയ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ റസ്മിയ അധ്യക്ഷയായി. എറിയാട് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക, കയ്പമംഗലം പഞ്ചായത്ത് അംഗങ്ങളായ മണി ഉല്ലാസ്, റസീന ഷാഹുൽ ഹമീദ്, എടത്തിരുത്തി CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജ്യൂസ്, ഷെയ്ക്ക്, പായസം തുടങ്ങിയ പരമ്പരാഗത വിഭവങ്ങളിലാണ് മത്സരം നടന്നത്. ഓരോ CDSൽ നിന്നും 2 പേർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കിയത്. മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഓരോ വിഭാഗങ്ങളിലായി 1-ാം സ്ഥാനത്തിന് അർഹരായവർക്ക് ജില്ലാതലത്തിൽ മത്സരിക്കാൻ അവസരമുണ്ട്. എൻ്റെ കേരളം പവലിനിൽ വെച്ചായിരിക്കും അന്തിമ വിജയികളെ കണ്ടെത്തുക. അന്തിക്കാട് ഹൈസ്കൂൾ 1996-97 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 26-ാം വാർഷികാഘോഷങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. OSA പ്രസിഡന്റ് വിൻസി ജോസ് മോൻ അധ്യക്ഷയായി. സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ഓക്സിജൻ സിലിണ്ടർ ചടങ്ങിൽ സംഭാവനയായി കൈമാറി. ആൽഫ ഭാരവാഹികളായ TP കുര്യൻ, വിൻസെന്റ് വർഗീസ്, MVIJAYAN, MA രവീന്ദ്രൻ, വി നാരായണൻ എന്നിവർ സിലിണ്ടർ ഏറ്റുവാങ്ങി. OSA സെക്രട്ടറി മിനി ഷാജു, മറ്റ് ഭാരവാഹികളായ അജിത ഉണ്ണി, ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ പഞ്ചായത്ത് തലയോഗം നാട്ടിക പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റീജ, അസിസ്റ്റന്റ് സെക്രട്ടറി മംഗള, വിവിധ ജനപ്രതിനിധികൾ, ബ്ലോക്ക് മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, വില്ലേജ് ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, പത്രപ്രവർത്തകർ, അധ്യാപകർ, വ്യാപാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അംഗത്വ സമാശ്വാസ നിധി വിതരണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് രാജേഷ ശിവജി അധ്യക്ഷയായി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. ബാങ്ക് സെക്രട്ടറി VR ബാബു, ഡയറക്ടർ KV സജീവ് എന്നിവർ സംസാരിച്ചു. സഹകാരികൾ, ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സഹകരണ ബാങ്കുകളുടെ അംഗങ്ങളിൽ നിത്യരോഗികളായവരെ സഹായിക്കുന്നതിന് വേണ്ടി ബാങ്കുകളുടെ ലാഭത്തിൽ നിന്ന് സഹകരണ വകുപ്പ് സ്വരൂപിക്കുന്ന അംഗത്വ സമാശ്വാസ നിധിയിൽ നിന്നും വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളിൽ ക്യാൻസർ, കിഡ്നി, ഹൃദയരോഗികളായ 35 പേർക്കാണ് 650,000 രൂപ ചികിത്സാ ധനസഹായമായി നൽകിയത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.